ഹലോ ഗായ്സ്, എൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കസ്റ്റേർഡ് ഷർബത്താണ്. ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പാല്, പഞ്ചസാര, കസ്റ്റേർഡ് പൗഡർ, എസെൻസ്, വെർമസിലി, പിന്നെ മിൽക്ക് മെയ്ഡ്, ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാഗുണ്ട്, അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്താണ്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കസ്റ്റേർഡ് ഷർബത്ത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഒരു 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിൽ ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പാലുമായിട്ട്. അപ്പം പാലിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് പൗഡർ വെള്ളത്തിൽ ചാലിച്ച് അല്ലെങ്കിൽ പാലിലോ ചാലിച്ച് നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ പാലൊഴിച്ച് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് കസ്റ്റേർഡ് പൗഡർ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കസ്റ്റേർഡ് മിക്സ് നമുക്ക് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറുകുന്ന അനുസരിച്ച് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ പാനിൻ്റെ അടിയിൽ കട്ടയായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നല്ലോണം ലൂസായി ഒരുമാതിരി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ഞാനിവിടെ സാഗു കുതിർത്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെർമസില്ലി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പാലിൽ കിടന്നതന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. അടിക്ക് പിടിക്കാതിരിക്കാതെ ഇരിക്കാൻ നല്ലോണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ ചൂടായ പാലിലോട്ടാണ് ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് തന്നെ മിക്സായി കിട്ടും. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഇത് പാലും പാൽപ്പൊടിയും സാഗോയും വെർമസിലി എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇതെല്ലാം കൂടെ ഇട്ട് നമ്മളൊരു 10 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്കിത് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാഗോയും വെർമസിലിയും എല്ലാം വെന്ത് ഇതൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നല്ലോണം ഇത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നമുക്കിത് കുറുകി കിട്ടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം രീതിയിൽ നമുക്ക് കുറുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഗ്യാസിന് താഴെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3-4 ഡ്രോപ്സ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നു. അത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ എസെൻസ് കൂടെ ചേർത്തപ്പോൾ നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് തണുക്കാൻ വേണ്ടി ഞാനിത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് കസ്കസ് ചേർക്കുന്നുണ്ട്. അത് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കുക. ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മറ്റൊരു ബൗളിലോട്ട് ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഇത് കട്ട പിടിക്കാതെ ഇതൊരു മീഡിയം ടൈപ്പിൽ കുറച്ച് ലൂസായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പം ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജെല്ലി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 3 കളറിലുള്ള ജെല്ലി തയ്യാറാക്കിയിട്ടുണ്ട്. ജെല്ലാറ്റിൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഈ ജെല്ലി.
അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജെല്ലി ഞാൻ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല കളറിലുള്ള ജെല്ലി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, വൈറ്റ് കളറും മിൽക്ക് ജെല്ലിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് ജെല്ലി, മിൽക്ക് ജെല്ലി, അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തണുത്ത ശേഷം മാത്രമേ ഇതിട്ട് ഇട്ട് കൊടുക്കൂ, അല്ലെങ്കിൽ ഇത് ചൂടോടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അലിഞ്ഞു പോകും. അപ്പം തണുത്ത ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈറ്റ് ജെല്ലി ഞാൻ മിൽക്ക് ജെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ജെല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോഴേ തന്നെ നമ്മുടെ കസ്റ്റേർഡ് ഷർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ നമുക്ക് വെച്ച് കൊടുക്കണം. ഇത് മിക്സാക്കിയ ശേഷം ഫ്രീസറിൽ തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.